ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിനോടൊപ്പം ഒരു പകുതി നാരങ്ങാനീര്, ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം നാരങ്ങാനീരും ഞാനിതിൽ ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ. ഉപ്പുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ എനിക്ക് ഉപ്പിപ്പോൾ കറക്റ്റാണ്. വരഞ്ഞു വെച്ചിരിക്കുന്ന ഓരോ മീൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ മസാലയൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഈ വരഞ്ഞ ആ ഭാഗത്തൊക്കെ കണ്ടു, ഇതുപോലെ മസാല ഇറങ്ങത്തക്ക രൂപത്തിൽ തേച്ച് പിടിപ്പിക്കണം. മീനിൻ്റെ ഈ അകവശത്ത് കണ്ടോ, അവിടെയും മസാല നന്നായി തേച്ച് കൊടുക്കണം. പിന്നെ ഇതാ ഈ തലയുടെ ഭാഗത്തും തൈത്ത് പോലെ നന്നായിട്ട് മസാല തേച്ച് കൊടുക്കാം. എല്ലാ മീനിലും ഞാൻ എന്താ മസാല തേച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. അരമണിക്കൂറിന് ശേഷം നമ്മളിതിന് ഫൈനൽ മസാല കൊടുക്കുകയാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഒരു 2 ടീസ്പൂണോളം കാശ്മീരി ചില്ലിപ്പൊടി, നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒരു 3 ടീസ്പൂണോളം ചേർക്കാം. ഇത് പപ്രിക്ക പൊടി, നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ അതൊരു 2 ടീസ്പൂൺ ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ചേർക്കാം. ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോളം കസൂരി മേത്തി. കസൂരി മേത്തി എന്ന് പറയുന്നത് ഉലുവയില ഉണക്കിയെടുക്കുന്നതാണ്. ഇനി ഉപ്പിടുമ്പോൾ നമ്മുടെ ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം മതി, 1 കാൽ സ്പൂണിൽ താഴെ മതി ഉപ്പ്. ഇതിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ, സൺഫ്ലവറോ അതുപോലുള്ള ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർക്കണം. ഞാനിവിടെ റാപ്സ് എന്ന് പറയുന്ന ഒരു ഓയിലാണ് ചേർക്കുന്നത്. അത് ഈ ഒരു മസാല കുഴച്ചെടുക്കാൻ പാകത്തിന് ഒരു 2 ടേബിൾ സ്പൂണോളം മതിയാകും. ഇതിലേക്കൊരു അല്പം നാരങ്ങാ നീരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തപ്പോൾ ഒരു അല്പം ഓയിലിൻ്റെ കുറവ് തോന്നി, ഞാനൊരല്പം കൂടെ ഓയിലൊഴിച്ച് അത് നന്നായിട്ട് കുഴച്ചു. ഈ ഒരു മസാലക്കൊട്ടിന് മീനിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കണം. ആ വരഞ്ഞ ഭാഗത്തൊക്കെ മസാല ഇറങ്ങത്തക്ക രൂപത്തിൽ തേക്കണം. മീനിൻ്റെ അകവശത്തും നന്നായിട്ട് തേക്കണം. തലയുടെ ഭാഗത്തുമൊക്കെ നന്നായിട്ട് ഈ മസാല തേച്ചെടുക്കണം. എല്ലാ മീനിലും ഇതുപോലെ മസാല തേച്ച് കൊടുക്കണം. ഞാൻ എല്ലാ മീനിലും തേച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഞാൻ എല്ലാ മീനും മസാല തേച്ചെടുത്തിരിക്കുന്നത്. ഇനി ഒരു 3-4 മണിക്കൂറെങ്കിലും ഈ മസാല പിടിക്കാൻ വേണ്ടി ഇത് നന്നായി അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. മീനിൽ മസാല തേച്ചിട്ട് ഏകദേശം ഒരു 4 മണിക്കൂർ കഴിഞ്ഞു. ഇനി മീൻ ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കരി കത്തിച്ചെടുക്കുകയാണ്. ഞാനിവിടെ കുറച്ച് ചാർക്കോളാണ് കത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഏകദേശം ഗ്രില്ലിങ്ങിന് നമ്മൾ തയ്യാറായിട്ടുണ്ട്. ഈ മീൻ ഗ്രില്ല് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ കുറച്ച് വെജിറ്റബിൾസും വലുതായി കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. കത്രിക്ക, ക്യാപ്സിക്കം, സവാള, പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് ഞാൻ ആദ്യം ഒന്ന് തിളപ്പിച്ച് ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് അതിൽ ഈ ഉരുളക്കിഴങ്ങിട്ട് ഒരു പകുതി വേവ് വരെ വേവിച്ചെടുത്തതാണ് ഈ ഉരുളക്കിഴങ്ങ്. ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറിയുടെ അല്പം ഉപ്പും മുളക് പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇവിടെ കണ്ടോ, മീന് ഏകദേശം ഗ്രില്ലായിട്ടുണ്ട്. ഇതാണ്ട് ഇതുപോലെ ഈ പച്ചക്കറികൾ കമ്പിയിൽ കോർത്ത് ഈ ഗ്രില്ലിൻ്റെ പുറത്ത് വെച്ച് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ഈ മീനിട്ടിട്ട് ഏകദേശം ഒരു 10-12 മിനിറ്റ് ആയതേ ഉള്ളൂ. മീനിപ്പോൾ നന്നായി ഗ്രില്ലായിട്ടുണ്ട്. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം മസാലയൊക്കെ പിടിച്ചിട്ട് ഇതൊരു മണമാണെന്നറിയാവോ. ഫ്രണ്ട്സിനോടൊപ്പമോ ഫാമിലിക്കൊപ്പമോ ഒക്കെ നിങ്ങൾ ഇതുപോലെയൊന്ന് ഈ മീനൊക്കെ ഒന്ന് ഗ്രില്ല് ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കിയേ, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ചീസ്.